നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിനുള്ളിലെ തർക്കത്തിൽ ഹൈദരലി തങ്ങളുടെ മകനും യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള മുയിനലി തങ്ങൾക്ക് പരോക്ഷ പിന്തുണയുമായിട്ടാണ് ഇപ്പോൾ ലീഗ് നേതാവായിട്ടുള്ള കെ എം ഷാജി രംഗത്തെത്തിയിരിക്കുന്നത്. കുറച്ചുകാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പ്രസ്താവനയോടുകൂടി രംഗത്തെത്തിയിരിക്കുകയാണ് കെ എം ഷാജി. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, എതിരഭിപ്രായം പറയുന്നവരോട് പാർട്ടിക്ക് പകയില്ലെന്നും വിമർശനങ്ങളും വിയോജിപ്പുകളും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്നുമാണ് ഷാജി ഇപ്പോൾ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. തൻ്റെ ഫേസ്ബുക്കിലൂടെ ആയിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയത്. ലീഗിൽ തർക്കം രൂക്ഷമായിരിക്കെ കുഞ്ഞാലിക്കുട്ടിയെ ലക്ഷ്യം വെച്ച് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഷാജിയുടെ ഈ ഒരു വിമർശനം ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത്. എതിരഭിപ്രായം പറയുന്നവർക്ക് ശാരീരികമായോ ധാർമ്മികമായോ കൊല്ലപ്പെടുന്ന രാഷ്ട്രീയ പരിസരത്ത് നിൽക്കുന്നവർക്ക് ഈ ഒരു ഒഴുക്ക് മനസ്സിലാവില്ലെന്നും ഷാജി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആഞ്ഞടിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ തർക്കങ്ങൾക്കിടെ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മൗലവി തങ്ങൾക്ക് പരോക്ഷ പിന്തുണ തന്നെയാണ് കെ എം ഷാജി ഈ ഒരു കുറിപ്പിലൂടെ പ്രസ്താവിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആയിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയത്. വിമർശനങ്ങളും വിയോജിപ്പുകളും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്നും ലീഗിൽ അതാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നുമായിരുന്നു ഷാജി പറയുന്നത്. കെ എം ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എളുപ്പത്തിൻ്റെയും കാഠിന്യത്തിൻ്റെയും സമ്മേളനമാണ് രാഷ്ട്രീയം. വിമർശനങ്ങളും വിയോജിപ്പുകളും ജനാധിപത്യം സക്രിയമാവുന്നതിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഇരുമ്പ് മറകളിൽ അടച്ചിട്ട നിശ്വാസങ്ങളല്ല ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒഴുക്കാണ്. ഇവിടെ എതിരഭിപ്രായക്കാരനോട് പകയില്ല, സംഘശക്തിയിലെ ഗുണകാംക്ഷകൾ മാത്രമാണുള്ളത്. എതിരഭിപ്രായം പറയുന്നവർ ശാരീരികമായോ ധാർമ്മികമായോ കൊല്ലപ്പെടുന്ന രാഷ്ട്രീയ പരിസരത്ത് നിൽക്കുന്നവർക്ക് ഈ ഒഴുക്ക് മനസ്സിലാവില്ല. ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ടിലൂടെ 10 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ഹൈദരലി തങ്ങൾക്ക് ED നോട്ടീസ് ലഭിക്കാൻ കാരണം കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞുമാണെന്ന മൗനലി തങ്ങളുടെ ആരോപണമാണ് ലീഗിനുള്ളിൽ വലിയ പ്രതിസന്ധികളിലേക്ക് കാരണമായി ഭവിച്ചതും. 40 വർഷമായി പാർട്ടി ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും കോഴിക്കോട് ലീഗ് ഹൗസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മൗനലി തങ്ങൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തർക്കങ്ങളും ഭീഷണിയും വെല്ലുവിളിയും ഒക്കെയായി മാറിയതും. ആരോപണങ്ങൾ വിവാദമായതിന് തൊട്ട് പിന്നാലെ തന്നെ മൊയിനലി തങ്ങളുടെ നടപടി തെറ്റാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തതായി മുസ്ലിം ലീഗ് നേതൃത്വം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ലീഗ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിനിടെ മൊയിലലി തങ്ങളെ അസഭ്യം പറഞ്ഞതിന് ലീഗ് പ്രവർത്തനമായിട്ടുള്ള റാഫി പുതിയകടവനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നാടകീയ സംഭവങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഒരു പരോക്ഷ പിന്തുണയുമായി കെ എം ഷാജിയും രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം പാണക്കാട് മൊയിനലി ശിഹാബ് തങ്ങൾക്കെതിരായിട്ടുള്ള നടപടി ചർച്ച ചെയ്യാനായി ഇന്നലെ ചേർന്ന ലീഗിൻ്റെ യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയായിരുന്നു ഉന്നയിച്ചിരുന്നത്. KPM മജീദ് ഉൾപ്പെടെയുള്ളവർ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചപ്പോൾ PMA സലാം മാത്രമാണ് പിന്തുണ അർപ്പിച്ചത്. വിമർശനം ഉയർന്നതോടെ MLA സ്ഥാനവും പാർട്ടി പദവിയും ഒഴിയുമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഭീഷണി മുഴക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതുകൂടാതെ തന്നെ മൗനലിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും മുഖവിലേക്ക് എടുക്കില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.